അതെ, ഇങ്ങനെയല്ല, ഇങ്ങനെ അഞ്ച് പേരിലും ചേർത്ത് വെച്ച് നല്ല സ്മാർട്ടായിട്ട് ചെയ്യലടോ. ഇതൊന്ന് പോളിഷ് ചെയ്ത് വെക്കാൻ പാടുവായിരുന്നോ, ഇവിടെ ഏതെങ്കിലും തെണ്ടിക്ക്. അയ്യോ, ഞാൻ ഇപ്പൊ തന്നെ പോണോ? വെരി ഗുഡ്. ഒരല്പം കൂടെ ഒന്ന് പരിശ്രമിച്ച് ഒന്നുകൂടെ ഒന്ന് ഉന്നം പിടിച്ചറിഞ്ഞാ മതിയടോ. നല്ല കൃത്യമായിട്ട് ചെന്ന് കൊണ്ടോളും രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്ത്. അതങ്ങ് തുപ്പിക്കളയടോ സാർ. എടോ, ആ വായി തള്ളിക്കെട്ടിരിക്കുന്ന കോലി തുപ്പിക്കളയാൻ. സാർ, ഇദ്ദേഹം ഇങ്ങോട്ടിരിക്കാം സാർ. ഞാൻ ഫിറോസ് മുഹമ്മദ്, എസ് പി. തന്നെ അന്വേഷിച്ച് പലതവണ വിളിച്ചിരുന്നു. ഐ വാസ് ഓൺ ഡ്യൂട്ടി സാർ. ഐ സി. എന്ത് ഡ്യൂട്ടി സാർ? മറ്റേ ബ്യൂട്ടി പാർലർ വാണിഭ കേസിലെ ഏഴാം പ്രതി. ഒരു ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിന്റെ കനിഞ്ഞനുഗ്രഹം കൊണ്ട് പ്രതിസ്ഥാനത്ത് നിന്ന് പേര് വെട്ടി കിട്ടിയ മുൻ മന്ത്രിക്ക് പകരം പ്രതിയായവൻ ഭാവം ജമാൽ വർമ്മിൽ ഹസൻ കോയ. മറ്റേ മാമ അവൻ അവൻ ഇവിടെ മട്ടാഞ്ചേരിയിൽ ഒരു ഗുണ്ടിൽ ഒളിവിൽ ഇരിപ്പുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് കോഴിക്കോട് നിന്ന് DYSP വിളിച്ചു പറഞ്ഞിരുന്നു സാർ. എന്നിട്ട് ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കം ഒളിച്ചിരുന്ന് ഒറ്റവല വെച്ച് നോക്കി, വീണില്ല. ഇനി ഇപ്പൊ രണ്ടാമത് ഒന്നും കൂടി പൊത്തി നോക്കണം. വീഴോ എന്നല്ലേ? വീഴും സാർ. സാർ എന്നാ പിന്നെ? ആ ഡ്യൂട്ടി ഉള്ളല്ലേ, ചെല്ല് സാർ. എടോ വാഴക്കാലി സാർ, കറക്കി കുത്തു പഠിച്ചിട്ടുണ്ടോ താൻ? ഇല്ല സാർ. എന്നാ ഞാൻ പഠിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല സാർ. എന്നിട്ട് ഇന്നലെ എത്ര രൂപ പോയടോ എനിക്ക് ക്ലബില്? റമ്മി ടൂർണമെന്റില് 67 അതോ 68000? ഞാനിതെങ്ങനെ ഗ്രഹിച്ചു എന്നല്ലേ. നിസ്സാരാടോ, ചുമ്മാ കറക്കി കുത്തിയാ മതി. എടോ വാഴക്കാലി, തന്നെയൊക്കെ പോലെ രാവും പകലും ആഫീസിൽ ഇരിപ്പുറയ്ക്കാത്ത പോലീസേമാർക്ക് പിന്നെ മൂന്നേ മൂന്ന് ഹൈഡൌട്ട്സേ ഉള്ളൂ മെയിൻ ആയിട്ട്. ഒന്നുകിൽ ജൂറിസ്ട്രിക്ഷനിൽ ഏറ്റവും മുന്തിയ ബാർ ഹോട്ടൽ, അതല്ലെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ നല്ല കിളിന്ത് പെമ്പിളേരെ സ്റ്റോക്ക് ചെയ്ത് വെച്ചുപാണിപം നടത്തുന്ന ചില പെശക ചേട്ടത്തിമാരുടെ അടുക്കള ചായ്പ്, അതുമല്ലെങ്കിൽ പിന്നെ ചുറ്റുവട്ടത്തുള്ള ദിവ്യന്മാരായ രാക്കോഴികളുടെ ചീട്ടുകളി ക്ലബ്ബ്. മൂന്നിടത്തും തന്നെ തപ്പിയിട്ട എന്റെ വരവ്. എന്നിട്ടിപ്പോ പോയ കാശ് തിരിച്ചു പിടിക്കാനുള്ള ടെൻഷനില് ഇവിടെ വന്ന് ഇന്നത്തെ കളക്ഷൻ വാരിയെടുത്തുകൊണ്ടുള്ള പോക്ക ക്ലബിലേക്ക്. അല്ലേടോ, എന്നിട്ട് ഇപ്പൊ എത്ര കാണും പോക്കറ്റില്? ഇല്ല സാർ, ഇത് ഞാൻ ബാങ്കിൽ നിന്ന് എടുക്കണോ? എടുക്കാൻ. തിരിച്ചു പിടിക്കണോ? ഹരിവംശിലാൽ പന്നാലാൽ ആൻഡ് കോ ഫൈനാൻസിയേഴ്സ് ആൻഡ് പോൺ ബ്രോക്കേഴ്സ്. ഇയാൾ ഏതാണ്ട് ഒരു പഴയ സ്മഗ്ലർ അല്ലടോ ഈ പന്നിലാൽ? അല്ല. അതെ സാർ. ഓ, അപ്പൊ താനും വാങ്ങിച്ച് പോക്കറ്റിൽ തള്ളി കയറ്റി വെച്ചിട്ടുണ്ട് പന്നലാലിന്റെ കാശ്. അല്ലേടോ. അയ്യോ സാർ. വേണ്ട വേണ്ട, എടുക്കരുതേ സാർ. അപ്പൊ വാഴക്കാലി സാർ, തന്നെ ഇവിടെ തന്റെ കീഴ് ജീവനക്കാരുടെ മുമ്പിൽ നിന്ന് ബലമായിട്ട് വിളിച്ചിറക്കിക്കൊണ്ട് പോകണില്ല ഞാൻ സാർ. സോ കം ആൻഡ് മീറ്റ് മീ നാളെ രാവിലെ 10:30 എന്റെ ഓഫീസിൽ. ശേഖരൻ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി വെച്ച ഫസ്റ്റ് ഓഫീസർ എന്ന നിലയ്ക്ക് തന്നോട് ചിലത് ചോദിച്ചറിയാനുണ്ട് എനിക്ക്. SME ഇൻട്രോഗേഷൻ സാർ. നാളെ രാവിലെ എനിക്ക് കോടതിയിൽ ഒരു കേസ് വെച്ചിട്ടുണ്ടെന്നല്ലേ, അവധിക്ക് ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ APP യോട് സാർ. ആ പിന്നെ ഒരു സ്മോൾ അഡ്വൈസ്, വെച്ച് നീട്ടുന്ന ഏത് നാറിയാണെന്നല്ല വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് വേണം ദാ ഇതൊക്കെ ഇങ്ങനെ വാരി വലിച്ച് നക്കാൻ. ഇല്ലെങ്കിലേ ചിലപ്പോ ദഹിക്കുകയല്ല, അജീർണം പിടിക്കും. അജീർണം മനസ്സിലായോട്? ഓ പോട്ടെ സാർ. അതെ, ഞാൻ എണ്ണി, ഞാൻ ഇവിടെ വന്ന് കേറിയിട്ടിപ്പോ ഈ ഒച്ചയില്ലാതെ തെറി പറഞ്ഞതും കൂടെ കൂട്ടി ഇത് നാലാമത്തെ തവണയാ താൻ എന്നെ ഈ പല്ല് ഞെരിച്ച് പേടിപ്പിക്കുന്നു. ഇനി ഒരു തവണ കൂടെ എന്റെ മുമ്പിൽ ഈ പല്ല് ഞെരിച്ചാലുണ്ടല്ലോ നിന്റെ ഈ പൊത്തേമാരി പോലുള്ള ശരീരം കുത്തിപ്പിടിച്ചൊറ്റ പൊക്ക് വെക്കിട്ട് ഈട്ടിച്ചതിന്റെ മോനയുടെ ബോൾട്ടടക്കം ഞാൻ കേട്ടോ കൊള്ള മോനെ. അപ്പോ നാളെ 10:00. നമ്മുടെ പുറകിലത്തെ കുളത്തിൽ ഇപ്പോഴും പണ്ടത്തെ പോലെ വരാലിന്റെ നല്ല കിളവുണ്ടോ? അയ്യോ വേണ്ട വേണ്ട, വാളമ്പിളി വയറ്റി പിടിക്കത്തില്ല, വറുത്തരച്ചാ മതി. അയ്യോ, ഇവിടെ നമ്മുടെ ഡ്രൈവറും വന്നിട്ടില്ലല്ലോ. ആ വേണ്ട, പകരം വേറൊരാളുണ്ട്, ഞാൻ അങ്ങോട്ടേക്കാം. ജീപ്പിലിടോ? ഉണ്ട് സാർ. അയ്യോ, വേറെ ഡ്രൈവർ അല്ല, ഇതെന്റെ ഒരു സർക്കിളാ. ഓക്കെ ഓക്കെ, എടുത്തി. ഓക്കെ, നമ്മുടെ കള്ളനോട്ട് കേസിൽ സബ് ജയിലിൽ കിടക്കുന്ന സത്യപാലം കോൺട്രാക്ടർ ഇല്ലടോ, അയാളുടെ മെമ്പർ നോക്കിയാ സാർ. താൻ പോണ വഴിക്ക് അവിടെ ഒന്ന് കേറിയിട്ട് തിരിച്ച് നേരെ ഇങ്ങോട്ട് വരണം സാർ. അവരൊരു 6 rupees കോച്ച് തരും, പിന്നെ മീൻകറിയും, ഒരേടെ നിറച്ച് വാഴയാ.
കൊലപണി കണ്ടത് പഠിക്കോ സാർ. അത് അയാൾ അകത്ത് കിടക്കല്ലോ സാർ. ഇപ്പൊ എന്നാ ചോദിച്ചാലും എടുത്തു തരും ചേട്ടത്തി. പേടിയാ. എക്സ്ക്യൂസ് മീ സാർ. ഗുഡ് മോർണിംഗ് സാർ. അങ്ങ് വാടോ സാർ. എന്തിനാ വിളിപ്പിച്ചെന്ന് മനസ്സിലായി ഫിറോസിനെ? ഇല്ല സർ. താനെന്താ വലിയ തമാശക്കാരനാ? എന്താ സാർ? അല്ല ഇന്നലെ താൻ ചില തമാശകൾ കാണിച്ചു പറഞ്ഞു ഇയാളുടെ ഓഫീസിൽ. അത് തമാശയല്ല സാർ. ഐ വാസ് വെരി സീരിയസ്. താനെന്താ വലിയ ചട്ടമ്പയാ? അങ്ങനെയൊന്നുമില്ല സാർ. പിന്നെന്താടോ ഒരു സബോർഡിനേറ്റിന്റെ മുന്നിൽ വെച്ച് ഇയാളുടെ ഉടുപ്പിനെ കുത്തി പിടിച്ചതാൻ? എടോ ചോദിച്ചത് കേട്ടില്ല തന്നോട്. പിടിച്ചോന്ന്. ഓ സാർ പിടിച്ചു. ബ്ലഡി പോക്കത്ര കാണിച്ചെന്ന് പറ നെളിഞ്ഞു ഉത്തരം പറയുന്നു. സ്റ്റൂപ്പിഡ് സാർ. അവനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. എടോ എന്റെ തലക്ക് മോളിൽ കയറി നിന്നെ നാറ്റിക്കാനല്ല, താടെ ഇരുന്ന് മര്യാദക്ക് കേസ് അന്വേഷണം നടത്താനാ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചത്. അങ്ങ് തലസ്ഥാനത്ത് നിന്ന് എന്താ സംശയമല്ലോടാ എനിക്ക്? ഇല്ല സാർ മനസ്സിലായി. ആ എവിടെ എന്തൊക്കെ അന്വേഷിക്കണം എങ്ങനെയൊക്കെ അന്വേഷിക്കണമെന്ന് കൃത്യമായി അക്കവും അടിവരെ വിട്ടങ്ങ് പറഞ്ഞു തരും. അത് അച്ഛനും പ്രതി അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരുന്നോളാം സാർ. അല്ലാതെ ചുമ്മാ കയറി ഓർസ് മാറ്റം കളിച്ചാലുണ്ടല്ലോ. അന്ന് അഴിച്ചൊപ്പിക്കാൻ തന്നെ ഈ തൊപ്പിയും കുപ്പായവും സകലതും സകല വഴക്കേ. ആ പോട്ടെ, യു ക്യാൻ റിലാക്സ് നൗ സാർ. എടോ ഫിറോസേ സാർ, അനിയ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടോ ഞാൻ. പക്ഷെ എന്റെ കീഴിലുള്ളവർ അങ്ങ് കോൺസ്റ്റബിൾ തൊട്ട് മേലോട്ട് സകലവന്മാരും നല്ല ഒത്തൊരുമയോടുകൂടി പോണം. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പരസ്പരം സഹായിച്ച് പരസ്പരം റെസ്പെക്ട് ചെയ്ത് പ്രശ്നങ്ങളില്ലാതെ അല്ലടോ വാഴക്കാലി. യെസ് സാർ. ആ എന്താ അനിയ സഹകരിച്ച് പോകാലോ ഇനി അങ്ങോട്ട് അല്ലേ? ഇല്ല സാർ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഇവനെ പോലുള്ള പരമ ചെറ്റവളോടൊക്കെ സഹകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. ചുമ്മാ കൊരക്കല്ലേ സാറേ, പറഞ്ഞോട്ടെ. അതെ, ഈ വ്യഭിചരിക്കാൻ ഇറങ്ങുന്ന ചില പകൽമാന്യന്മാര് ഉടുത്തിരിക്കുന്ന ചീലയഴിച്ച് തലവഴി മൂടുന്നൊരു ഏർപ്പാടുണ്ടല്ലോ സാർ. അതുപോലെ പലതും മറയ്ക്കാനും മൂടിപ്പിടിക്കാനും വേണ്ടിയിട്ട് യൂണിഫോം ഇടുന്ന സാറിനെ പോലുള്ളൊരു കുറച്ചാല് ഹൂ വിൽ ബോദർ സാർ. അതിന് ഡിപ്പാർട്ട്മെന്റിന്റെ ചോറ് തിന്നുന്ന സർവീസ് നായ്ക്കളുണ്ടല്ലോ, പോലീസ് ഡോഗ്സ്. അവര് കുറയ്ക്കുന്ന വില പോലും കൽപ്പിച്ചു കൊടുക്കുകയല്ല ആണൊരുത്തനും. അതെ സഭാപതി സാറേ, കേട്ട് കാണും. സർവീസിൽ കയറി ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഫിറോസ് സംഘടിപ്പിച്ചെടുത്ത മൂന്ന് സസ്പെൻഷനിൽ മൂന്നും ദാ ഇതിന്. ഇങ്ങനെ മേലുദ്യോഗസ്ഥന്മാരുടെ മൂക്കിന് കേട്ടോ സാർ, ഒരു 10-14 വയസ്സ് വരെ ഈ കൊച്ചിയിലെ ചില അറാം പറഞ്ഞ കാക്കാപിള്ളേരിടയെ കിടന്ന് കൊണ്ടും കൊടുത്തും വളർന്നാ ഞാൻ. സ്നേഹിച്ചാ നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ പതിരെ നോക്കി പീച്ചങ്കത്തി ഏറ്റ് ഞാൻ. അതാ നമ്മുടെ സ്റ്റൈല്. സോ സാറായിട്ട് ഇനി എന്നെ നിർബന്ധിക്കരുത് ഈ മൂന്നിന്റെ പുറത്ത് നാലാമതൊരു സസ്പെൻഷൻ കൂടെ വാങ്ങിച്ചെടുക്കാൻ. ഉപദ്രവിക്കരുത്. താങ്ക് യു സാർ. What a man, Dad. നല്ല അസലാണത്തമുള്ളാണ്. Oh, the real macho. I just love him, Dad. But look, Dad. ഇത് ഡാഡി കാണിക്കുന്ന പോലെ ഫേക്ക് അല്ല ഡാഡ്. ദേ ശരിക്കും ദേ എന്റെ രോമം എഴുന്നേറ്റ് വരുന്നു ഡാഡ്. നോക്കൂ ഡാഡ്. But please, Dad. ജീവിതത്തിൽ ഒരിക്കല് ഒരൊറ്റ തവണ ദാ ലൈക്ക് ഹിം നല്ല നട്ടലുള്ള ഒരാണാവണമെന്ന് കൊതി തോന്നണില്ലേ എന്റെ പൊന്ന് ഡാഡിക്ക്? Just for once, ഒരേ ഒരു തവണ. Yep, that's it, man. You did it for once. Nalla style enaan, and I love you for that. Oh, ingenu daddy, he daddy nerthe thannirengile naan enne nannai poyene alle dad. Anyway, better late than never. Bye dad. Excuse me, please. Yes. എന്നോട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. Yeah, come in. ദാ കണ്ടില്ലേ, പഴയ വിൻസെന്റ് പീറ്റർ കേസ് മുതൽ ഇങ്ങോട്ട് ജാഗ്രതയിൽ അച്ചടിച്ചു വന്ന ഓരോ സെൻസേഷണൽ റിപ്പോർട്ടിലും ഉണ്ട് എന്തൊക്കെയോ എവിടേക്കോ ചെന്ന് കൊള്ളുന്ന ചില ധ്വനികൾ. പക്ഷെ ശേഖരേട്ടന്റെയും ഹരിദാസിന്റെയും മർഡറുമായി ബന്ധപ്പെട്ട് ഇവയിൽ ഏതിലെങ്കിലുമൊക്കെ എന്തെങ്കിലും ചില ഡെഫിനറ്റ് ലീഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, ബട്ട് ജസ്റ്റ് ഒരു എന്താ പറയാ തോന്നൽ. ആരോമിന്ദ്രിയം or extra sensory perception? Yes, could be. Pinnada, case sambandhicha files, all what I could gather.
But why? പറഞ്ഞില്ലേ ഈ കേസിൽ you are assigned to do the follow up for Kerala Rashmi. Hey, ശരിക്കും? Yes. And listen. പത്രമുതലാളി പരമ്പരയുടെ പ്രിവിലേജസും പാട്ടത്തിൽ ഫാമിലിയുടെ കണ്ണിങ്ങും പിന്നെ പ്രായത്തിൽ കവിഞ്ഞ ബ്രില്യൻസും ഉണ്ടല്ലോ എന്ന് കരുതി നിനക്ക് ചെയ്യുന്ന സൗജന്യമൊന്നുമല്ല ഇത്. ആൻഡ് അഗൈൻ, കേരള രശ്മിയിലെ കുട്ടിക്കാനം പോലെയുള്ള ഏതെങ്കിലും ഒരു സീനിയർ സി ഐ ഡി റിപ്പോർട്ടറെ ഇത് ഏൽപ്പിച്ചു കൊടുത്താൽ പഴയ ചാരക്കേസ് ലൈനിൽ കൽപ്പിത കഥകളും നുണകളും ചേർത്തെഴുതി പൊലിപ്പിച്ച് വേണ്ടി വന്നാൽ ഒരു ആറുമാസം വായനക്കാരനെ വിഭ്രമിപ്പിക്കാൻ പോകുന്ന വിൽപ്പന ചരക്കുകളും ഉണ്ടാവും ഈ കേസിലെന്ന് അറിയാഞ്ഞിട്ടുമല്ല. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. മുമ്പ് ഹരിദാസിനെ കാണാനും അന്വേഷിച്ചു പിടിക്കാനും നീ കാണിച്ച ഇനിഷ്യേറ്റീവ് അതിന്റെ പേരിലാണ് നിനക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. So do a straight job and keep me told. Sir. Hmm. Yes. Yeah. One moment please. Call for you. Uru Firoz. Hi Firoz. Where the hell are you? You fool. Like hell he called me. Moonu divasam njan kaathirikkunu. Ninte phone. Ninte shabdam onnu kekkan. Stupid. Ha? Achayathi hamukke. Stupid ninte matte. Come on. Give me one. Hey you. I said give me one. What are you? Che. Ah. Edi hamukke oru ummaran. Ippa nu umma enna tharan pattilla ennu parnappo. Look, I'm at my editor's office. Sorry. Adu naaraadi ithre muithu ninte editor. Look, Firoz, I'll get back to you. I said I'll get back to you. Get lost, you schmuck. Adu he's my he's you know. Yes, I do know. Ninte mattavan, alle? Ayyo. Ha, phone ikkoda umma yekkanange pinna aaraadi adu? നിന്റെ മറ്റവനല്ലാതെ പറയടി ആരവൻ? ഫിറോസ്, മൈ ഹാർട്ട് ഡ്രോപ്പ്. ബട്ട് ഡോണ്ട് ടെൽ ഹൗ ടു കുടിച്ചൈൻ, ഓക്കേ? പേരങ്ങനെയാണെങ്കിലും ഒരു ഡി ഐ ജി ലെവൽ മുതൽ മേലോട്ടുള്ള സർക്കിൾസില് ഫിറോസ് എന്നല്ല ഫിറോഷ്യസ് എന്നാണ് വിളിപ്പേര്. അറിയാവോ, ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ മട്ടാഞ്ചേരി. അതെ സർ. ഒമ്പതാം തരം വരെ വിഠോബ സ്കൂളിൽ. പതിനാലാമത്തെ വയസ്സിൽ പെങ്ങളെ കോളേജ് ഗേറ്റിൽ തടഞ്ഞു വെച്ച് നിർബന്ധപൂർവ്വം ഒരു പ്രണയലേഖനം പിടിപ്പിച്ച ലോക്കൽ ദാദയുടെ പതിരയ്ക്ക് പീച്ചാങ്കത്തി കയറ്റി നാടുവിട്ടിട്ട് പിന്നെ പഠിച്ചതും ഇത്രയൊക്കെ വളർന്നതും മദുരാശി ഉമ്മാട് ആംഗ്ലമാർക്കൊപ്പം അല്ലേ? ഓ ക്രൈസ്റ്റ്. അല്ല സാർ, ഇതൊക്കെ ഉപജീവനം പത്രമല്ലേ ഫിറോസ്? ഇറ്റ്സ് മൈ ജോബ് ടു നോ. കം. ഹായ് ബേബു, വാട്ട് എ സർപ്രൈസ് ഡാ. ശരിക്കും ഒരു വീട്ടുകാരത്തിന്റെ ലൈൻ ഉണ്ടല്ലോ നിനക്ക് ഇവിടെ. ഹേ, മുമ്പ് ഇവിടെ വന്നപ്പോ സ്വന്തം കൈപ്പടയിൽ ഒരു ചായ ഉണ്ടാക്കി കുടിപ്പിച്ചു നന്ദൻ. എന്താ പറയാ, ഒരു ചായക്കൊക്കെ ഇത്ര ബോറാവാൻ പറ്റുന്ന അന്ന് എനിക്ക് മനസ്സിലായത്. സോ നീ ഇന്നിങ്ങനെ നിന്റെ ഹാർട്ട് ത്രോബിനെ കൊണ്ടിവിടെ വരുന്നു നന്ദൻ വിളിച്ചു പറഞ്ഞപ്പോ ഐ തോട്ട് ഐ വിൽ പ്ലേ ഹോസ്റ്റസ്. വെറുതെ ഒരു ആതിഥേയുടെ വേഷം കെട്ടി നോക്കിയതാ. ഇവള് പറഞ്ഞു കാണും, വി ആർ കോളേജ് മേറ്റ്സ്. ദേവിക ശേഖർ. ഓ, അങ്ങോട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ ഒന്ന് രണ്ട് തവണ ഫോണിൽ വിളിക്കാൻ തുടങ്ങിയതാ ഞാൻ. പക്ഷേ ചോദിക്കാനുള്ള മുഴുവൻ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് പതുക്കെ മതി എന്ന് വിചാരിച്ചു. Thanks. Thanks, da. And sir, thank you for my posting. Thanks for what, Firoz? ഈ കേസില് ഇപ്പോഴത്തെ ഈ പോസ്റ്റിംഗിന്. എടി, ഹോം മിനിസ്റ്റർ ചില പ്രഷേഴ്സിന് വഴങ്ങിയിട്ട് ആദ്യം ഒരു ഗോസായിയുടെ പേര് ക്യാബിനറ്റ് തീരുമാനിച്ച് ഇങ്ങോട്ടയക്കാൻ. Then? വെറുതെ ഒരു അന്വേഷണത്തിന്റെ പേരും പറഞ്ഞ് ഏതെങ്കിലും ഒരു ബുദ്ധൂസിനെ ഇങ്ങോട്ട് കെട്ടിയെന്നളിച്ച് വിട്ടാല് അവനെ അതേ സ്പീഡിൽ തിരിച്ച് അങ്ങോട്ടും കെട്ടിയെടുപ്പിക്കുന്നു ഭീഷണിപ്പെടുത്തിയിട്ട് തലസ്ഥാനത്തേക്ക് ഒരു അൾട്ടിമാറ്റം ചെന്നു സി എമ്മിന്. എ ഫോൺ കോൾ ഫ്രം കൊച്ചിൻ. ഐ തിങ്ക് സാർ തന്നെ എന്റെ പേര് സജസ്റ്റ് ചെയ്തു സി എമ്മിനോട്, ഇല്ലേ സാർ? ഹേ, ഞാനങ്ങനെ അല്ലെങ്കിൽ തന്നെ ഈ അൾട്ടിമാറ്റം ഭീഷണി എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചാലേ, അതേടാ ഐ എം ഓൾസോ ചീഫ് എഡിറ്റർ, അന്നേക്കാളും മുയത്ത പത്രാധിപരാടാ ഞാൻ എന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടും വരട്ടും നമ്മുടെ മുഖ്യമന്ത്രി. ബട്ട് ഹി ഹാഡ് ഇമ്മെൻസ് റിഗാർഡ് ഫോർ ശേഖരേട്ടൻ. പ്രസ്ഥാനത്തെയും ഭരണത്തെയും കടൽക്കിഴവന്മാരുടെ പാർലമെന്ററി വ്യാമോഹങ്ങളെയും ഒക്കെ എന്നും അടച്ച് പുലഭ്യം പറഞ്ഞിരുന്ന ശേഖരൻ എന്ന ജനുവിൻ റെവല്യൂഷണറിയോട് ഒരു പഴയ വിപ്ലവകാരിക്ക് തോന്നിപ്പോയ ആദരം. ഐ തിങ്ക് ദാറ്റ് ഡിഡ് ഇറ്റ്. പിന്നെ വിളിക്കുന്ന സാറ് നേരിട്ടാവുമ്പോ
പണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിനുണ്ട് ജീവൻ കൊടുത്ത സഖാവിന്റെ മകൻ എന്ന പേരുള്ള ഒരു വാത്സല്യം, ഒരു കൺസിഡറേഷൻ. ഐ ബിലീവ് ദാറ്റ് ടു ഹെൽപ്ഡ് ഇല്ല സർ. ഹേയ്, ആ പിന്നെ ഫിറോസ്, തന്റെ ഈ സർവിളി സൗണ്ട്സ് വെരി എംബാരസിംഗ്. എന്നെ നന്ദൻ എന്ന് വിളിക്കാൻ തനിക്ക്? നോ സർ, അങ്ങനെ സാറിന് തന്നെ തീർത്തും വിളിക്കാൻ ഒരു അവകാശമുണ്ട് എനിക്ക്. വൈ? സാറിന് ഓർമ്മ കാണാൻ വഴിയില്ല. പക്ഷേ ഒരൊറ്റ തവണ ഒരു വിദ്യാർത്ഥിയുടെ വേഷത്തില് ലെക്ചർ ഹാളിന്റെ മുൻനിരയിൽ ഇരുന്നിട്ടുണ്ട് ഞാൻ അക്കാദമിയില്. ഐ പി എസ് ട്രെയിനിങ്ങിന് ഇടയ്ക്ക്. ഓ സർ, പണ്ട് മനഃപൂർവ്വം ഏതോ അടിപിടി കേസിൽ പ്രതിയായി മറാത്ത സെൻട്രൽ ജയിലിൽ കടന്നുകൂടിയിട്ട് അവിടുന്ന് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഒറ്റ കീറുകയറിയില്ലേ ബ്ലിറ്റ്സ് ട്രേക്കില്. ജയിലിലെ ക്രൂരതകളെ കുറിച്ച്, തടവുകാരുടെ പ്രോബ്ലംസിനെ കുറിച്ച്, അതിന്റെ ബേസിസിൽ അന്ന് അക്കാദമിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ഒരു ടോക്കൺ ഓൺ ജയിൽ റിഫോംസ്. അന്ന് ഫോട്ടോഗ്രാഫിൽ ഒരു കയ്യൊപ്പ് വാങ്ങിച്ചത് ഇപ്പോഴും നല്ല വെടിപ്പോടെ സൂക്ഷിച്ചു വെച്ചിരുന്നു ഞാൻ. സോ ഐ തിങ്ക് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുവാ ദാ ഇവൻ ഇങ്ങനെ ഒരാളുടെ മുന്നിൽ കുനിഞ്ഞു കുത്തി ഭവ്യതയായിട്ട് നിൽക്കുന്നു. താങ്ക് ഗോഡ്. ഡിയോ അംകേ, സോറി സർ. ഫിറോസ്, ഐ തിങ്ക് ഇറ്റ്സ് ടൈം വി ഹാഡ് എ ലിറ്റിൽ ചാറ്റ് അബൌട്ട് ദിസ് കേസ്. സർ കം. ആ ഇന്നലെ കണ്ടപ്പോ പറഞ്ഞിരുന്നില്ലേ വെറുതെ ആയപ്പോലും ശേഖരേട്ടൻ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ജാഗ്രതയിലെ ഒരാഴ്ചത്തെ ഫോൺ കോൾസ് ഔട്ട് ഗോയിങ് അതൊന്ന് പ്രത്യേകം സ്ക്രൂട്ടിനൈസ് ചെയ്യണമെന്ന് ചെയ്തു. ഇതാ ഇതിലുണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ മുഴുവൻ ഫോൺ കോൾസിന്റെ ലിസ്റ്റ്. ആ റെഡിങ് മാർക്ക് അല്ലേ സർ? കൊല്ലപ്പെട്ട അതേ ദിവസം ശേഖരേട്ടൻ ഓഫീസിൽ നിന്ന് ആദ്യം പുറത്തുപോയി എന്ന് ഉദ്ദേശം പറയപ്പെടുന്ന സമയത്തിന് തൊട്ടു മുൻപ്, അല്ലെങ്കിൽ അതിനുശേഷം ഉടൻ ഇതാ ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു കോൾ പോയിട്ടുണ്ട്. ജാഗ്രത. ആ പിന്നെ സത്യം പറയാമല്ലോ എന്റെ ഫിറോസ് സാറേ, വിളിച്ചത് ഞാൻ തന്നെയായി സൈഡ്ജിയെ. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോ നിങ്ങളുടെ ഈ സി ഐ ഡി സ്റ്റൈലിലുള്ള അന്വേഷണം, ഒരുമാതിരി ആടിനെ പട്ടിയാക്കുന്ന പോലുള്ള ഒരു ചോദ്യം ചെയ്യല്, ഇതൊക്കെ ഭയങ്കര ചീപ്പായി പോയി സാറേ. ശരിക്കും പത്രഭാഷയെ പറഞ്ഞാല് അങ്ങേയറ്റം അപലപനീയം അല്ല. ഇതിപ്പോ ബുദ്ധിയും മൂളെ ഉറയ്ക്കാത്ത പോലീസുകാർ മാത്രമല്ല, ബുദ്ധി ഉറച്ചുവെന്ന് ഞെളിയുന്ന ചില പത്രക്കാരും കൂടെ ഈ മണ്ടത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നല്ലോ എന്ന് കാണുമ്പോഴാ കഷ്ടം അല്ലേ മിസ് നന്ദൻ? അതെ, സേട്ടുവിനെ വിളിച്ച താനാണെന്ന് സമ്മതിച്ചാൽ മാത്രം പോരാ, വിളിച്ചെന്തിനാണെന്ന് കൂടെ പറയണം. ഇപ്പൊ നിങ്ങൾ ചോദിച്ചോണ്ടല്ലോ എന്തിനാ വിളിച്ചതെന്ന്. അതിന്റെ ഉത്തരവ് പോലീസല്ല, സാക്ഷാൽ സുപ്രീം കോടതി വിളിച്ച് ചോദിച്ചാലും ശരി, കമാന്ന് ഒരു അക്ഷരം മിണ്ടാതിരിക്കാം ഒരു ജേർണലിസ്റ്റിന്. എന്താ, അങ്ങനെ ചില അവകാശങ്ങളും കൂടെ ഉണ്ടല്ലോ നമ്മുടെ ഈ വർഗത്തിന് ഇല്ലേ നന്ദഗോപാൽ സാറേ? കേട്ടോ ഫിറോസ് സാറേ, വേണ്ട ഈ ഒന്നേ മുക്കാൽ ചക്രത്തിന്റെ പത്രപ്രവർത്തനം മാത്രമല്ല, മറ്റു ചില മാന്യമായ ഇടപാടുകളും കൂടെ ഉണ്ട് ഈ അരവിന്ദന്. കേട്ട് കാണും, സുഷമ ഓവർസീസ് ലിങ്ക്സ് എക്സ്പോർട്ട് കമ്പനി, ഞാൻ പാർട്ട്ണർ, സുഷമ മാനേജിംഗ് പാർട്ട്ണർ. ഓ അങ്ങനെ ഒരു. ആ അതെ, നിങ്ങളുടെ ഈ ഒറ്റ ഫോൺ കോൾ മാത്രമൊന്നുമല്ല, കമ്പനിയുടെ ഓരോ ആവശ്യത്തിന് ചിലപ്പോൾ വാരത്തിൽ ഒരു 4-5 തവണയെങ്കിലും ബന്ധപ്പെട്ടെന്നിരിക്കും ഞങ്ങൾ ഈ സൈഡ് ജിയുമായിട്ട്. മിക്കവാറും സുഷമ, ചിലപ്പോൾ ഞാനും. ആ അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളെ പലതും ഉണ്ട് ഞങ്ങൾ തമ്മിൽ. എന്താ ഇനി അതിനും കൂടെ വല്ല തെളിവും തരണമായിരിക്കും ഇദ്ദേഹത്തിന്. ഡിറ്റക്റ്റീവ് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു രണ്ട് മിടുക്കന്മാര്. പറഞ്ഞു രക്ഷപ്പെടാം. മിസ്റ്റർ പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ സിറ്റിയിൽ ഒരു സീനിയർ പത്രപ്രവർത്തകൻ അരവിന്ദൻ ചുമ്പാ എന്റെ ദേഹത്തെ കയറി കൈവച്ചാലുണ്ടല്ലോ, തൊപ്പി തെറിപ്പിക്കും ഞാൻ സാറിന്റെ. വിട്ടേരുടെ അയാളെ പറഞ്ഞില്ലേ സിറ്റിയിലെ ഈ സീനിയർ പത്രപ്രവർത്തകനെ പോലീസുകാർ കൈവച്ചു ഒന്ന് പുറത്തെങ്ങാനും അറിഞ്ഞുപോയാൽ പിന്നെ അതൊരു ഒറ്റ കാരണം മതി തന്റെ തൊപ്പി എറിങ്ങാൻ അല്ലേ അരവിന്ദൻ? ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ആണോ ഒരു പത്രപ്രവർത്തകന് മറ്റൊരു പത്രപ്രവർത്തകനെ ഇങ്ങനെ കുത്തി പിടിക്കാം, ഏറിയാൽ അതൊരു വീട്ടുവഴക്ക്, അതല്ലെങ്കിൽ ഒരു പെറ്റി കേസ്, ഇനി അതിലും കടന്നാൽ ഒരു ബോക്സ് ന്യൂസ്, അത്രയ്ക്ക് വരാനുള്ളത് കൊണ്ട് ആൻഡ് അബ്സല്യൂട്ട്ലി നോ സെൻസേഷൻ. ഒരുത്തന്റെ ഒരു തൊപ്പിയും തെറിക്കാൻ പോണില്ല ഇതുകൊണ്ട്. എന്താ അവന്റെ സുഷമ ഓവർസീസ് ലിങ്ക്സ്, അവന്റെ അവന്റെ അച്ഛയുടെയും കൊടുക്കൽ വാങ്ങല്, അത് കണ്ടില്ലേ? നിന്റെ കുടുംബത്തെയും നിന്റെ സുഷമയുടെ മറ്റേ ലിങ്ക്സിന്റെയും കഴിഞ്ഞ 6 ടെലിഫോൺ ബിൽസിന്റെ കോപ്പി അതില്. ഇതിലൊരൊറ്റ കോൾ പോലും വിളിച്ചിട്ടില്ല നീ നിന്റെ അച്ഛയും ആ സേട്ടിന്റെ ഒരു നമ്പറിൽ പോലും. സമ്മതിച്ചോടാ മൂളണ്ടടാ പോലീസുകാർക്ക്. എന്തിനാ നീ സേച്ചി വിളിച്ചത്? അത് സുഷമയ്ക്ക് ഒരു പുതിയ മാരുതി വേണം പറഞ്ഞ് അവള് വീട്ടിൽ കിടന്ന് വെള്ളം വെച്ചപ്പോ ഫൈനാൻസിന് വേണ്ടി വിളിച്ചാ ഞാൻ ഈ സെർജിയെ. സത്യം നിർത്തണം. എന്ത് വിശ്വാസം വരുന്നുണ്ടോ തനിക്ക് ഇവൻ ഈ പറഞ്ഞത് കാർ ലോണിന്റെ? നോ സർ, ബട്ട് ദെൻ ദിസ് ഫെലോ ഈസ് എ ബോൺ ലയർ.
വെറുതെ ഈ ഫോൺ കോൾസിന്റെ മാത്രം ബേസിൽ ഇവനെ പിടിച്ച് ചോദ്യം ചെയ്യാൻ ഒരു വാറണ്ട് വേണമെന്ന് താൻ ആവശ്യപ്പെട്ടാൽ ഐ ഡോണ്ട് തിങ്ക് എനി കോർട്ട് ഓഫ് ലോ വിൽ എന്റർടൈൻ ദാറ്റ്.